9@9 സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. അട്ടപ്പാടിയിൽ ഗർഭിണികൾക്കായി ആരോഗ്യവകുപ്പ് പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അട്ടപ്പാടിയിൽ മിന്നൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. കോട്ടത്തറ ആശുപത്രി, ശിശുമരണം നടന്ന ഊരുകൾ എന്നിവിടങ്ങൾ സന്ദർശിച്ച മന്ത്രി വിവരങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കി. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്ക് വേണ്ടിയാണ് പ്രത്യേക പദ്ധതി തയ്യാറാക്കുക. നവജാത ശിശുക്കൾക്കുള്ള ICU ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുംബൈയിൽ ചരിത്രമെഴുതി അജാസ് പട്ടേൽ. ഒരു ഇന്നിംഗ്സിലെ 10-ൽ 10 വിക്കറ്റും വീഴ്ത്തിയാണ് ന്യൂസിലാൻഡ് താരം ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഈ നേട്ടം കരസ്ഥമാക്കുന്ന മൂന്നാമത്തെ താരമാണ് അജാസ്. ഇന്ത്യൻ താരം അനിൽ കുംബ്ലയും ഇംഗ്ലണ്ട് താരം ജിം ലേക്കറുമാണ് അജാസിന് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയവർ. എന്നാൽ ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാൻഡിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് വെറും 62 റൺസിൽ അവസാനിച്ചു. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 69 റൺസ് എന്ന നിലയിലാണ് രണ്ടാം ദിനം കളി അവസാനിപ്പിച്ചത്. സൗദിയിൽ വാഹനാപകടം, മലയാളി കുടുംബത്തിലെ 5 പേർ മരിച്ചു. കോഴിക്കോട് ബേപ്പൂർ സ്വദേശികളായ പാണ്ഡികശാല കണ്ടി 44 വയസ്സുള്ള മുഹമ്മദ് ജാബിർ, ഭാര്യ 36 വയസ്സുള്ള ഷബ്ന, മക്കളായ 7 വയസ്സുള്ള ലൈബ, 5 വയസ്സുള്ള സഹ, 3 വയസ്സുള്ള ലുഫ്തി എന്നിവരാണ് മരിച്ചത്. ജുബൈലിൽ നിന്ന് ജിസാനിലേക്കുള്ള യാത്രക്കിടയിൽ അൽ റെയിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം. ഇവർ സഞ്ചരിച്ച കാറിന് പിറകിൽ സൗദി പൗരൻ ഓടിച്ചിരുന്ന ലാൻഡ് ക്രൂയിസർ കാർ ഇടിച്ചുകയറിയായിരുന്നു അപകടം. 5 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒമൈക്രോൺ വകഭേദം ഗുജറാത്തിലും സ്ഥിരീകരിച്ചു. സിംബാബ്വേയിൽ നിന്ന് അടുത്തിടെ ജാംനഗറിലേക്ക് മടങ്ങിയെത്തിയ ആൾക്കാണ് വൈറസ് സ്ഥിരീകരിച്ചതെന്ന് ഗുജറാത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നേരത്തെ കർണാടകയിൽ 2 പേരിൽ ഒമൈക്രോൺ കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥയിൽ രൂക്ഷ വിമർശനവുമായി നടൻ ജയസൂര്യ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിലാണ് ജയസൂര്യയുടെ വിമർശനം. മഴയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാനാവില്ല, അങ്ങനെയാണെങ്കിൽ ചിറാപുഞ്ചിയിൽ റോഡേ ഉണ്ടാകില്ലെന്നും ജയസൂര്യ പറഞ്ഞു. പൊതുമരാമത്ത് റോഡുകളുടെ പരിപാലന കാലാവധി റോഡിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലാണ് ജയസൂര്യയുടെ വിമർശനം. അതോടൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കാനും ജയസൂര്യ മറന്നില്ല. രാത്രിയിൽ ആകാശത്ത് ദീപങ്ങൾ വരിവരിയായി പോകുന്ന കാഴ്ച കണ്ട് ഞെട്ടി പഞ്ചാബുകാർ. പഞ്ചാബിലെ പത്താൻകോട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. ട്രെയിൻ പോലെ തിളങ്ങുന്ന വസ്തുക്കൾ ആകാശത്ത് അതിവേഗം പാഞ്ഞു പോകുന്നതായാണ് കണ്ടത്. നിമിഷനേരം കൊണ്ട് ഇത് അപ്രത്യക്ഷമായതായും നാട്ടുകാർ പറയുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ശൂന്യാകാശത്ത് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രകാശം കാണാറുള്ളതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് 4557 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 58817 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 52 മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചപ്പോൾ രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 5108 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് വീണ്ടും ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുവിപ്പിച്ച വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പുതിയ റോഡിന്റെ ഉദ്ഘാടനത്തിന് MLA തേങ്ങ ഉടച്ചു. പൊട്ടിയത് റോഡ്. അന്വേഷണത്തിന് നിർദ്ദേശിച്ച് MLA. ഉത്തർപ്രദേശിലെ ബിജ്നോറിലാണ് സംഭവം. 1.25 കോടി രൂപയോളം ചെലവിൽ പുനർനിർമ്മിച്ച 7 കിലോമീറ്റർ റോഡാണ് നിർമ്മാണത്തിലെ അപാകത മൂലം വാർത്തകളിൽ ഇടം നേടിയത്. ഉദ്ഘാടനം ചെയ്യാനെത്തിയ BJP MLA സുജി മൌസം ചൗധരി റോഡിൽ തേങ്ങയുടച്ചതിനെ തുടർന്ന് റോഡിന്റെ ഒരു ഭാഗം ഇളകി. തുടർന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയ MLA അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി. 9@9 ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.